കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരുപാട് വീടുകളിൽ നമ്മൾ ഇങ്ങനെ കൺസൾട്ടിങ്ങിനായിട്ട് പോകുന്നുണ്ട് കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളാണ് തരുന്നത് അപ്പം തെക്ക് പടിഞ്ഞാറ് അതായത് നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ടോയ്ലറ്റ് പോലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ദോഷങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇതിൽ ഒരു പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പസ് മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ അതിനെ കറക്റ്റ് എട്ട് എട്ടായിട്ട് എട്ട് ദിക്കുകളാണ് ഉള്ളത് അങ്ങനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിക്കെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആ വീടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി കന്നിമൂല ഉണ്ടാവും നാൽപ്പത്തഞ്ച് ഡിഗ്രി വെസ്റ്റ് ഉണ്ടാവും നാൽപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് ഉണ്ടാവും അങ്ങനെ എട്ട് ദിക്ക് നാൽപ്പത്തഞ്ച് വീതം കാണും അപ്പോൾ കറക്റ്റ് പലരും ഈ മൂലയിൽ വന്നാൽ മാത്രമേ അത് കന്നിമൂലയിലായി എന്ന് പറയുന്നുള്ളൂ അത് ഒരടിയോ രണ്ടടിയോ അഞ്ചടിയോ മാറി വന്നു കഴിഞ്ഞാൽ അത് ദോഷമില്ല ടോയ്ലറ്റ് ഉണ്ട് ദോഷമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത് എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു പ്ലാനിലേക്ക് പോവാം ഓക്കെ ഇത് ഒരു വീടിൻ്റെ പ്ലാനാണ് ഇപ്പം ഇതിലത്തെ ഒരു വീടിൻ്റെ പ്ലാനിൽ വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോവുകയാണ് ഇത് കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം സൗത്ത് ഈസ്റ്റിൽ നമുക്കൊരു ഉണ്ട് ഈ ഭാഗത്ത് വന്നിട്ട് നമുക്കൊരു ഡൈനിങ് ഹാൾ ഉണ്ട് ഇവിടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ നോർത്ത് വെസ്റ്റിലാണ് ഇവർ പൂജാമുറി ചെയ്തിരിക്കുന്നത് നോർത്ത് ഇവിടെ ലിവിങ്ങിൻ്റെ ഭാഗമാണ് നോർത്ത് ഈസ്റ്റും ലിവിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു മൂന്ന് ദിക്കുകൾ ചെറിയ വീടാണ് മൂന്ന് ദിക്കുകൾ നമുക്ക് വലിയൊരു ഹാൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ലിവിങ് ഏരിയ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രിയുടെ ബേസ് ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് എട്ടായിട്ട് വീടിന് നമ്മൾ ഡിവൈഡ് ചെയ്തു അപ്പം ഒരു ദിക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പം ഓരോ ദിക്കുകളും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വീതം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് വരച്ചതാണ് നിങ്ങളുടെ അറിവിലേക്ക് വരച്ചതാണ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വീതം അതിനെ തിരിക്കും അപ്പം നമ്മൾ ഇവിടെ കറക്റ്റ് എടുത്തു എടുത്തപ്പോൾ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് ഓക്കെ അവിടെയാണ് നമ്മുടെ കിച്ചൺ നിൽക്കുന്നത് അഗ്നി കോണിൽ അടുത്ത ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്നത് സൗത്ത് ആണ് ഇവിടെ സൗത്ത് ഈസ്റ്റ് കിച്ചൺ നിൽക്കുന്നു അടുത്തൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി സൗത്ത് ആണ് സൗത്തിൽ വന്നിട്ട് ഈ ഡൈനിങ് ഹാളിൻ്റെ പകുതിയും ഈ ബെഡ്റൂമിൻ്റെ ഒരു മുപ്പത് ശതമാനവും കൂടെ ഏകദേശം ഇതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും ആണ് അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ വാസ്തുവിൽ പലരും പറയുന്നത് ഇത് ഈ റൂമ് മൊത്തത്തിൽ കന്നിമൂല പറയുന്നത് മൊത്തത്തിലല്ല നാപ്പത്തി ഡിഗ്രിയെ കിട്ടത്തുള്ളൂ അത് ആ വീടിന്റെ ഫേസിംഗ് ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ നാപ്പത്തഞ്ച് എവിടെ എങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിത് കിട്ടിയാക്കുന്നത് ഇവിടെ മുതൽ ഇവിടത്തെ ഒരു മുപ്പത് ശതമാനം വിട്ടിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ കന്നിമൂലയായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നമുക്കിവിടെ ടോയ്ലറ്റ് കയറിയിട്ടുണ്ട് ഈ വീടിന്റെ ഈ ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ മാത്രമേ പലരും അത് കന്നിമൂലയിലെ ടോയ്ലറ്റ് ആയിട്ട് കണക്കാക്കുന്നുള്ളൂ ഇങ്ങോട്ട് മാറി വന്നാലും ആ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്താണ് ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരുന്ന ദോഷങ്ങളെല്ലാം ഇവിടെ വരുന്ന ടോയ്ലറ്റും അവർക്ക് കൊടുക്കും അപ്പം ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും അതൊരു തർക്കവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഇപ്പോൾ പലയിടത്തും ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ഞാൻ ടോയ്ലറ്റ് വെക്കുന്നു ഇവിടെ വെച്ചോടാന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ വെക്കാൻ പറയും പലരും പറയും ഇവിടെ വെക്കാം പക്ഷേ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് അത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടോയ്ലറ്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നത് വീട്ടിലെ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ട് യൂട്രോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും വർത്താവന്തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങള് കലഹം മക്കളുടെ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നീ പ്രശ്നങ്ങൾ ഇവിടുത്തെ ടോയ്ലറ്റ് അവരുടെ വീട്ടിൽ സൃഷ്ടിക്കും അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിൽക്കുന്ന ഈ പിന്നെ കന്നിമൂല എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്തുള്ള ഈ ടോയ്ലറ്റും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കും അപ്പോൾ ഇത് വ്യക്തമായി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഇത് വന്നാലും ഈ ദോഷങ്ങൾ അവരെ ബാധിക്കാം ഇതാണ് കന്നിമൂലയിൽ കന്നിമൂലയിൽ തന്നെ ആ ടോയ്ലറ്റ് ഇരിക്കണമെന്നില്ല ആ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് എവിടെ ആ ടോയ്ലറ്റ് വന്നാലും അവരെ അത് ബാധിച്ചിരിക്കും അടുത്ത പതിനഞ്ച് നാ ഡിഗ്രി എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ് അവിടെ പ്രോബ്ലം ഒന്നുമില്ല അടുത്ത നോർത്ത് വെസ്റ്റ് അവിടെ പൂജാമുറിയാണ് നോർത്തിൽ പിന്നെ ലിവിങ് ഏരിയ നോർത്ത് ഈസ്റ്റ് ലിവിങ് ഏരിയ ഈസ്റ്റ് ലിവിങ് ഏരിയ ഇപ്പം ഇതാണ് വീട്ടിൽ മൊത്തത്തിൽ അപ്പം ഞാൻ ഈ ഒരു പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് ഇങ്ങനെ വന്നിരുന്നാൽ പോലും ഈ രീതിയിൽ ബാധിക്കും അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റ് അതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങളത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോയ്ലറ്റ് പൊളിച്ചു മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും അതേസമയം നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ടോയ്ലറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ പ്രകാരം അതിൻ്റെ റെമഡികൾ ചെയ്ത് നമുക്ക് ഈ ദോഷത്തെ പരമാവധി ലഘൂകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വന്ന് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ മാറ്റലുകൾ കൂടാതെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടാനായിട്ട് പൂഷ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം